ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് വാഹനങ്ങൾ വിതരണം ചെയ്തപ്പോൾ നേടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് മികച്ച നേട്ടം തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് വാഹനം ലഭിച്ചത് നവകേരളത്തിനു ജനകീയ ആസൂത്രണം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് വാഹനങ്ങൾ വിതരണം ചെയ്തപ്പോൾ മികച്ച നേട്ടം കൊയ്ത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലയിലാകെ സൈഡ് വീൽ ഘടിപ്പിച്ച ഇരുപത്തിനാല് സ്കൂട്ടറുകൾ വിതരണം ചെയ്തപ്പോൾ അതിൽ നാലെണ്ണം നേടാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനായി തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് വാഹനങ്ങൾ ലഭിച്ചത് എന്നതും പ്രത്യേകതയാണ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ച് ഇമെയിൽ അയച്ച സമയത്തെ ജീവനക്കാരുടെ നിരുത്തരവാദിത്വ സമീപനം മൂലം പല ഗ്രാമപഞ്ചായത്തുകളും വിഷയം അറിഞ്ഞിരുന്നില്ല എന്നാൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശംലൂലത്തിന്റെ നിരന്തരമായ ഇടപെടൽ മൂലവും തുടർപ്രവർത്തനങ്ങൾ മൂലവും കൂടുതൽ പേർക്ക് വാഹനം ലഭിക്കുകയായിരുന്നു വാഹനം ലഭിച്ചവർക്കുള്ള വാഹന കൈമാറ്റവും നടന്നു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശംലുലത്ത് എന്നിവർ വാഹനങ്ങൾ കൈമാറി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് പഞ്ചായത്തംഗം ടി കെ അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ടവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഭരണസമിതിയുടെ പ്രധാന ലക്ഷ്യമെന്നും അതിനായി വരും ദിവസങ്ങളിലും പ്രവർത്തിക്കുമെന്നും പ്രസിഡന്റ് ശംലുലത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം